പ്രവർത്തനത്തോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിനും കൂടി പ്രാധാന്യം നൽകുന്ന ഒരു കൂട്ടായ്മയാണ് കണ്ണങ്കൈ നാടകവേദി കൂട്ടായ്മ. 1994 ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. 6 വർഷത്തിന് ശേഷം സ്ത്രീകൾ കൂടി ഇവരുടെ പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നു. ഈ കലാകാരന്മാരുടെ കൂടെയുള്ള ഓണവിശേഷങ്ങളാണ് കണ്ണങ്കയിലെ കലയോണം. രമണനും പ്രിയം മകനെന്നത് പാമ്പരത്തണലി സുന്ദര സൗഭാഗ്യം പങ്കുവെക്കുമ്പോ ഒഴുകി ഒഴുകി എത്തി പ്രേമ തളതള ഗീതം മദനാഞ്ഞ പറയുന്നു പ്രേമ സംഗീതം. രമണനും പ്രിയ മകനെന്നത് പാമ്പരത്തണലി സുന്ദര സൗഭാഗ്യം പങ്കുവെക്കുമ്പോ ഒഴുകി ഒഴുകി എത്തി പ്രേമ കള കള ഗീതം മദനാഞ്ഞ പറയും പ്രേമ സംഗീതം. ചന്ദനം കടഞ്ഞപ്പോ ചന്ദമാണ് ചന്ദിക കമ്പിളി തെളിഞ്ഞപ്പോ സുന്ദരി മനോഹരി. ആരറിഞ്ഞു ഓ ദിനം എന്നിൽ വന്ന ശുഭദിനം നിന്നിൽ ഞാൻ തരും മനം നീ അറിഞ്ഞതിൽ ഗുണം. ആരറിഞ്ഞു ഓ ദിനം എന്നിൽ വന്ന ശുഭദിനം നിന്നിൽ ഞാൻ തരും മനം നീ അറിഞ്ഞതിൽ ഗുണം. മദനായൻ മാനസം ഒരു മായ രോഗം രമണനും പ്രിയ മദനനും പാമ്പരത്തണലി സുന്ദര സൗഭാഗ്യം പങ്കുവെക്കുമ്പോ ഒഴുകി ഒഴുകി എത്തി പ്രേമ കള കള ഗീതം മദനാ ഞാൻ പറയുന്ന പ്രേമ സംഗീതം. ചന്ദനം കടഞ്ഞപ്പോ ചന്ദമാണ് ചന്ദ്രിക അമ്പിളി തെളിഞ്ഞപ്പോ സുന്ദരി മനോഹരി. കണ്ണങ്കൈ നാടകവേദിയും വനിതാ കോട്ടയും ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിയാണ് പ്രവർത്തിച്ചു വരുന്നത്. അതുകൂടാതെ കലാ സാംസ്കാരിക രംഗങ്ങളിലും മികവ് പുലർത്താൻ കണ്ണങ്കൈ നാടകവേദിക്കും വനിതാ കൂട്ടായ്മക്കും സാധിച്ചു വരുന്നുണ്ട്. സാധാരണയായി തിരുവാതിര കളിക്കുന്നത് സ്ത്രീകളാണ്. എന്നാൽ നിങ്ങളെ വ്യത്യസ്തമാക്കുന്നത് പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് തിരുവാതിര കളിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് പറയാം. കൊറോണ എന്ന മഹാമാരി വന്നതിനെ തുടർന്ന് എല്ലാവരും ഒരു മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. ആ അവസരത്തിൽ കലാപരിപാടി കൊണ്ടുപോകുന്ന ഈ നാടകവേദി വനിതാ കൂട്ടായ്മ നിരവധി വേദികളിൽ പൂരക്കളി അവതരിപ്പിച്ച് വന്നതായിരുന്നു. അതിനുശേഷം വാർഷിക പരിപാടിയിലും കലാപ്രവർത്തനം മതസൗഹാർദ്ദം എന്നുള്ള രീതിയിൽ ഒപ്പനയായാലും മാർഗം കളിയായാലും തിരുവാതിരയായാലും അരങ്ങിലെത്തിച്ചതായിരുന്നു. അപ്പോഴൊരു ചർച്ചയ്ക്കൊടുവിൽ സ്ത്രീകളും പുരുഷന്മാരും ചേർന്ന് ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒരു തിരുവാതിര അവതരിപ്പിക്കണം എന്ന ഒരു ചർച്ച ഉരുത്തിരികയുണ്ടായി. അതിനുശേഷം അതിൻ്റെ പ്രാക്ടീസ് ആരംഭിച്ച് ഈ ഓണത്തിന് ഒരു ഓണ സമ്മാനം എന്ന രീതിയിൽ ഒരു തിരുവാതിര നമുക്ക് ആസൂത്രണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നൊരു ചാരിതാർത്ഥ്യം കൂടി നമുക്കുണ്ട്. ഈ വ്യത്യസ്തമായ തിരുവാതിര ആസൂത്രണം ചെയ്യാൻ ആദ്യമായി നമ്മളോട് അവതരിപ്പിച്ചത് നമ്മുടെ നാടകവേദിയുടെ സാരഥി കണ്ണങ്കൈ കുഞ്ഞിരാമേട്ടനായിരുന്നു. അതെല്ലാവർക്കും സ്വീകാര്യമായി അത് രംഗത്തെത്തിക്കുകയായിരുന്നു. അതിൻ്റെ അധ്യാപകനായി നമുക്ക് ഓരോ ചുവടും നമുക്ക് പറഞ്ഞു തന്ന് നമ്മളെ വേദിയിലെത്തിച്ചത് ഡാൻസ് മാസ്റ്റർ അജിത്ത് അവർകളാണ്. ശൈലപുത്രിക്കുള്ളിൽ തെളിഞ്ഞു
ഇനി നമുക്കൊരു ഓണക്കളി കണ്ടാലോ. ഈ ഓണക്കളി ചിട്ടപ്പെടുത്തിയിരിക്കുന്ന അജിത് സാറാണ്. നമുക്ക് അജിത് സാറിനോട് ചോദിക്കാം, ഇതെങ്ങനെയാണ് സാർ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? ഇവരൊക്കെയാണ് ഓണക്കളി ചെയ്തിരിക്കുന്നത്. ഈ കൊറോണ സമയത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഏൽപ്പിക്കുമ്പം എനിക്കൊരു ഐഡിയ ഉണ്ടായില്ല. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പം നല്ലൊരു കളർഫുള്ളായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഈ കൊറോണ സമയത്ത് ഡാൻസ് മാഷ്മാർക്ക് പൊതുവേ പിന്നെ ക്ലാസ്സുകളൊന്നും ഇല്ലാത്ത സമയം ഉണ്ടായത്. അപ്പം ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞു. പിന്നെ എന്നെ കഴിയുന്നത് ഓണക്കളി, അതുപോലെ പിന്നെ ഒപ്പന തിരുവാതിര, പിന്നെ ആണുങ്ങളെ തിരുവാതിര, അതാണ് മെയിനായിട്ട് എടുത്ത് പറയേണ്ടത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതും ഒരുപാട് സ്റ്റേജുകൾ പിന്നിട്ടിട്ടുണ്ടാവും ഇല്ല? ഇതിപ്പോൾ തുടങ്ങിയതാണ് ഓണക്കളി. ഇനിയിപ്പോൾ സ്റ്റേജ് വരുന്നുണ്ടെങ്കിൽ നമുക്കിത് പൊതുവേദികളിൽ കാണാം. തന്നുടെ കല്യാണമല്ലേ അരുന്ത ത്രയംബകം വില്ലേ കുലയ്ക്കുവായി ിൽ കേൾക്കേ വിളംബരം വേണ്ടേ ജാനകി ദേവി കല്യാണം
1994 രൂപീകരിച്ചതാണ് കണ്ണങ്കൈ നാടകവേദി. ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ഒരുപാട് നാടകങ്ങൾ കേരള സംഗീത നാടക അക്കാദമിയുടെ നിരവധി മത്സരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ കണ്ണങ്കൈ എന്ന കൊച്ചു ഗ്രാമത്തെ തന്നെ പുറം ലോകം അറിയപ്പെടുന്നത് തന്നെ നാടകവേദിയിലൂടെയാണെന്ന് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഒരു 6 വർഷം മുമ്പ് ആണ് നാടകവേദിയുടെ ഒരു വനിതാ കൂട്ടായ്മ രൂപീകരിച്ചത്. അപ്പം രൂപീകരിക്കുമ്പോൾ 75 ആളുകൾ സ്ത്രീകൾ അതിലുണ്ട്. അതുപോലെ തന്നെ 25 പുരുഷന്മാരും കൂടിയാണ് ഇങ്ങനെ ഒരു സംഭവം രൂപീകരിച്ചത്. അപ്പോൾ അതിന് അവർ ആദ്യം തന്നെ ഒരു പൂരക്കളിയായിട്ടാണ് മുന്നോട്ട് വന്നത്. പൂരക്കളി നിരവധി വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മനോരമ ചാനലിൻ്റെ തട്ടിയും മുട്ടിയിലൂടി അതിൽ ആക്ട് ചെയ്യുന്ന മഞ്ജു പിള്ളയും വീണ നായർ ഷാലു കുര്യൻ അവരൊക്കെ ഇവരെ കൂടെ ചേർന്ന് കളിക്കുമ്പോൾ അവർക്കുണ്ടായ ഒരു സന്തോഷം, ആ സന്തോഷം ആണ് അവർ ഏറ്റവും കൂടുതലായിട്ട് ഈ സമയത്ത് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അവരൊക്കെ വളരെ സന്തോഷത്തിലാണ്. കാരണം ഈ 1.5 വർഷമായി നമ്മൾ ഈ കൊറോണയുടെ മറവിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവർ വെറുതെ ഇരിക്കുമ്പോൾ ഒരു പല പരിപാടികളും ചെയ്തുകൊണ്ട്, അതായത് നാടകവും കിട്ടുന്ന ഗ്യാപ്പിൽ തിരുവാതിരക്കളി, ഡാൻസ് ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച് അവർ ഒരുപാട് വേദികൾ കളിക്കാൻ വേണ്ടിയായിരുന്നു അത് ചെയ്തു വെച്ചത്. അപ്പോൾ ഈ ഒരു സമയത്ത് കളിക്കാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ ഒരു പ്രതിസന്ധി നേരിടുകയാണ്. അപ്പോൾ ഇനി വേദികൾ കിട്ടിയാൽ ഇത് അവതരിപ്പിക്കണം. ഈ വേദികളിൽ നിന്നൊക്കെ കിട്ടുന്ന സാമ്പത്തികം കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഒരുപാട് കാരുണ്യ പ്രവർത്തനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് നാടകവേദി ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. ഇപ്പോൾ അവരൊക്കെ സന്തോഷം കാണുമ്പോൾ ഈ ഒരു സമയത്ത് വളരെയധികം സന്തോഷമുണ്ട്.
സ്ത്രീകളുടെ കൂടെ തിരുവാതിര അവതരിപ്പിച്ച പുരുഷന്മാരെ കൂടി നമുക്ക് പരിചയപ്പെടാം, അവരുടെ വിശേഷങ്ങൾ അറിയാം. വിവിധ മേഖലകളിൽ തൊഴിലെടുക്കുന്ന നിർമ്മാണ തൊഴിലാളികളായ ഒരു കൂട്ടം ആൾക്കാരെ ചിട്ടപ്പെടുത്തി വനിതകൾ കൈയടക്കി വെച്ച ഈ തിരുവാതിര നമ്മളൊരു ശ്രമം നടത്തി വൻ വിജയമായി തീർന്നു. അതിനുശേഷം സ്ത്രീകളുടെ കൂടി തിരുവാതിര ചെയ്തു. ഇത് നേതൃത്വം നൽകിയ നമ്മുടെ ജിത്ത് മാഷ് കഷ്ടപ്പെട്ട് നല്ല പാങ്ങിൽ സെറ്റാക്കി അത് നല്ല വിജയമായി തീർന്നു. നിരവധി വേദികളിൽ അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു. നാൽപ്പത് മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകളും ഇവരുടെ കൂട്ടായ്മയിലുണ്ട്. ചെമ്മീനിലെ മനോഹരമായ ഒരു ഗാനത്തിനാണ് ഇവർ ചുവടുവെച്ചിരിക്കുന്നത്. അതിലെ ഇവരുടെ അനുഭവം എന്താണെന്ന് നമുക്ക് ചോദിക്കാം. നല്ല അനുഭവം നമുക്കുണ്ടായത് എൻ്റെ അയ്ത്ത് മാഷാണ് നമ്മളെ ഡാൻസ് പഠിപ്പിച്ചത്. അയ്ത്ത് മാഷും കൂടാതെ കണ്ട് അതിലധികം അതിലും അധികം നമുക്ക് പറയേണ്ടത് നമ്മുടെ കണ്ണൻ കുഞ്ഞിരാമൻ നാടകവേദിയിലെ ആ കുഞ്ഞിരാമൻ 62 വയസ്സിലും നമുക്ക് ഇതിൽ വരാൻ വേണ്ടിയിട്ട് നമ്മളെ താല്പര്യപ്പെടുത്തിയത് നമ്മളെ കുഞ്ഞിരാമനാണ്. അതുകൂടാതെ നമ്മൾ ചെറിയ പ്രായത്തിൽ കിട്ടാത്തൊരു സംഭവം നമുക്ക് ഈ പ്രായത്തിൽ കിട്ടി. ഈ പ്രായത്തിൽ നമ്മൾ വീട്ടിനുള്ളിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കണ്ടേ? അപ്പം നമ്മൾ ഈ രംഗത്ത് വന്നിട്ട് ഇപ്പോൾ നമ്മൾ വന്നിട്ട് ഈ ഇരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമുണ്ട്. കുറേ സ്റ്റേജ് കയറി നമ്മൾ ഒപ്പന കളിച്ചു, നാടകത്തിൽ പങ്കെടുത്തു. ഈ പ്രായത്തിൽ നമുക്ക് അയ്യുന്ന അത്രയും നമ്മൾ ആ എല്ലാ ഒരു പരിപാടിയിലും കൂടിയിട്ടുണ്ട്. കണ്ണങ്കൈ നാടകവേദിയിലെ കലാകാരന്മാരുടെ ഒരു ഓണപ്പാട്ട് കേട്ടാലോ? പൊന്നോണ തുമ്പി ഈ പൂവിളിയിൽ മോഹം.
മണ്ണിൽ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ വകമ്പങ്ങൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളി മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ വകമ്പങ്ങൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. കലാപ്രവർത്തനത്തോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനം കൂടി ഇവർ നടത്തുന്നുണ്ട്. പാതയും ജിമിക്കിത്തട്ടുകടയിൽ നിന്നുള്ള വരുമാനം കൂടി ഇവർ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ഈ തട്ടുകടയിലെ പ്രവർത്തന രീതിയെക്കുറിച്ച്. കുറച്ച് സ്ത്രീകൾ ചേർന്ന് നമ്മളൊരു തട്ടുകട ആരംഭിച്ച് ഏതാനും മാസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ പൊതുവെ സ്ത്രീകൾ രാത്രികാലങ്ങളിൽ കച്ചവടം നടത്താറില്ല, കുറവാണ്. എങ്കിൽ പോലും നമ്മൾ 4 മണി മുതൽ 10 മണി വരെയാണ് ടൈം വെച്ച് ഈ പ്രവർത്തനം നടത്തി വരുന്നത്. ആദ്യമൊക്കെ കുറേ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു ട്രാക്കിൽ വീഴാൻ വേണ്ടി. പിന്നീട് നമുക്ക് ഇതൊരു നല്ല ഒരു എൻജോയ് ആയി. നമ്മൾ നന്നായി ഈ വർക്ക് ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുന്നുണ്ട്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഭക്ഷണം കഴിക്കാൻ ഇവിടെ ആളെത്തുന്നുണ്ട് എന്നതാണ് വലിയൊരു സത്യം. ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതം കൂടി നമ്മൾ കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. നിങ്ങൾക്കിവിടെ ഒരു ഓണസദ്യക്ക് വേണ്ടി ഒരു വിഭവസമൃദ്ധമായ സദ്യ തന്നെ ഒരുക്കി തരണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ സാഹചര്യം പരിഗണിച്ചും കൊണ്ട് ഒരു മധുര പായസം നൽകി നമ്മൾ സന്തോഷം പങ്കുവെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും മധുരതരമായി ഈ കലാകുടുംബം മുന്നോട്ട് പോകട്ടെ. എല്ലാവർക്കും ഓണാശംസകൾ. കണ്ണങ്കൈ നാടകവേദിയിലെ കലാകാരന്മാരോടൊപ്പമുള്ള കണ്ണങ്കൈയിലെ കലയോണം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സുന്ദര സൗഭാഗ്യം പങ്കുവെക്കും.